ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ സിദ്ധാന്തത്തിൻ്റെ അകപ്പൊരുൾ തേടിപ്പോകുന്ന ഏതൊരുത്തനും ആദ്യം നമസ്കരിക്കേണ്ടി വരുന്നത് ചരക സംസ്കാരത്തിലാണ്. സൈദ്ധാന്തിക വിജ്ഞാനത്തിൻ്റെ വർണ്ണശോഭകൾ മുഴുവൻ പകർന്നെടുത്തു തന്ന ആ സൈദ്ധാന്തിക ജീവിതം ഭാരതത്തിൻ്റെ അന്യാദൃശ്യങ്ങളായ ചിന്തകളെ മുഴുവൻ സംയോജിപ്പിച്ചിട്ടുള്ളതാണ്. വൈശേഷിക സൂത്രങ്ങളെ ആവും വിധം ആവാഹിച്ചെടുത്ത് ദ്രവ്യസിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ള ആയുർവേദം സാമാന്യ വിശേഷങ്ങളെ പറയുന്നിടത്താണ് നാം കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. ഉഭയസാമാന്യമാണ് പറഞ്ഞു വന്നത്. നെയ്യ് ദഹനശക്തിയെ വർദ്ധിപ്പിക്കും എന്നതും ഓടുന്നത് വാതത്തെ വർദ്ധിപ്പിക്കുമെന്നതും വെറുതെ അനങ്ങാതെ കിടന്നാൽ കഫം വർദ്ധിക്കുമെന്നതും എല്ലാം ഏകവൃത്തിക്ക് ഉദാഹരണങ്ങളാണ്. ഇവയിലെല്ലാം ദ്രവ്യമല്ല വർധന ഉണ്ടാക്കുന്നത്, പ്രഭാവമാണ്. വർധനവിന് കാരണം പ്രഭാവമാകുന്നു. അതുകൊണ്ട് ഏകവൃത്തി സാമാന്യം ആണിത്, വിശേഷവുമാണ് ഈ ദൃഷ്ടികോണത്തിൽ. അതുകൊണ്ട് സാമാന്യവും വിശേഷവും വർധനവിന് കാരണമാകുന്നു. അതിനാൽ സാമാന്യത്തിനിവിടെ പ്രത്യേകതയില്ല. നമ്മുടെ അഭിപ്രായത്തിൽ സാമാന്യം വൃദ്ധിക്കു കാരണമാണ്, അത് വൃദ്ധിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സാമാന്യം കാരണമായുണ്ടാവുന്ന സംഭവങ്ങളിലേക്ക് വൃദ്ധിയെ പരിമിതപ്പെടുത്തുന്നുമില്ല. അത് വിശേഷം കൊണ്ടും ഉണ്ടാവുന്നു, അതിൽ തെറ്റൊന്നുമില്ല. ഈ തത്വത്തിൽ കർമ്മസാമാന്യത്തെ വൃദ്ധിക്കു കാരണമായി പറയുന്നില്ല. ഓട്ടവും മറ്റും വാദത്തെ സംബന്ധിച്ച് സാമാന്യമല്ല. അതുകൊണ്ട് ഗ്രന്ഥകാരൻ ദ്രവ്യസാമാന്യത്തെ തൻ്റെ പ്രസ്താവം കൊണ്ടു പറയുന്നു. മാംസമപ്യായതേ മാംസേന, ശാലാഖ്യം 6:10 പറയുന്നതാണ്. ഗുണസാമാന്യത്തെ സമാന ഗുണാനാം ആഹാരവികാരാണാം ഉപയോഗ, ശാലാഖ്യം 6:10 പറയുന്നതാണ്. വീണ്ടും ഗുണസാമാന്യത്തെ പറയുമ്പോൾ സമാന ഗുണാനാം ആഹാരവികാരാണാം ഉപയോഗ. അദ്ദേഹം കർമ്മസാമാന്യത്തെ വിശദീകരിച്ചില്ല. അതിനു പകരം കർമാഭിജയദ്യസ്യ ധാതേ വൃദ്ധികരം തത്തദാ സേവ്യം. കർമാഭിജയദ്യസ്യ ധാതേ വൃദ്ധികരം തത്തദാ സേവ്യം, ശാലാഖ്യം 6:21 എന്ന് ലളിതമായി പറഞ്ഞിരിക്കുന്നു. കർമ്മം പോലും ധാതുവർദ്ധകമാണ്. ഇവിടെ നാം പറയുന്നു, കർമ്മം പ്രഭാവം കൊണ്ട് പൊതുവെ വൃദ്ധികരമാകയാൽ അതിനെയും സാമാന്യത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. അത് കർമ്മസാമാന്യമല്ലാത്തതിനാലല്ല. വാദമെല്ലായ്പ്പോഴും കർമ്മ ഉൽപാദകമാണ്. ശരീരം വളരുന്നത്
ശാരീരിക വ്യായാമവും മറ്റു കർമ്മങ്ങളും കൊണ്ടാണ്. അമ്മാതിരി പ്രവർത്തനങ്ങളില്ലെങ്കിൽ വാദം കുറയും. സ്വപ്നവും ഉറക്കം എന്ന് പൊതുവേ എടുക്കാം. മറ്റും അവയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചിട്ടില്ലെങ്കിലും സംയോഗേച്ഛ വിഭാഗേച്ഛ എന്നിങ്ങനെ കർമ്മത്തെ തന്നെയാണ് ഗ്രന്ഥത്തിൽ വിശദമാക്കിയിട്ടുള്ളത്. ഉറക്കം ശാരീരിക ചലനങ്ങളെ നിരോധിക്കുകയാൽ കഫത്തിൻ്റെ ഹ്രാസത്തിന് കാരണമെങ്കിലും കഫസഞ്ചയമാകയാൽ കഫവർദ്ധകമെന്നുകൂടി വിശദീകരിക്കുന്നു. ഉറക്കം കഫത്തിൻ്റെ നേരിട്ടുള്ള വർദ്ധനവിനു കാരണമല്ല. ആലസ്യം, പണിയൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുക എന്നിവയെ ഈ രീതിയിലാണ് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടി വരിക. എവിടെയെല്ലാം വിശേഷം കാരണം കണ്ടെത്തുവാൻ കഴിയുന്നില്ലയോ അവിടെയെല്ലാം പ്രഭാവമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പ്രഭാവത്തെ വളരെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കണം. മാംസം പേശിയുടെ കോശത്തെ സാമാന്യം കൊണ്ട് വർദ്ധിപ്പിക്കുകയും വിശേഷം വാദത്തെ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരേ സമയത്ത് മാംസം രണ്ട് വിപരീത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അത് അങ്ങനെ ചെയ്യുന്ന വസ്തുവിൻ്റെ സാമർഥ്യമാകുന്നു, അല്ലാതെ ചെയ്യാതിരിക്കുന്നവൻ്റെ അല്ല. ഈ സാമർഥ്യത്തിലടങ്ങിയ ചിന്തയാണ് ആയുർവേദം അതിൻ്റെ ചികിത്സാ തന്ത്രങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. ഇത്ര സൂക്ഷ്മമായി കോശകോശാന്തര ബോധത്തിലിറങ്ങിച്ചെന്ന് ഒരേ സമയത്ത് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അതിലടങ്ങിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുവാനുള്ള ബുദ്ധിവൈഭവമാണ് ഭിഷഗ്വരൻ്റെ സാമർഥ്യം, അല്ലാതെ അനുകരിക്കലല്ല. ഉദാഹരണത്തിന്, പറയുന്ന ഒരു ശബ്ദം ഒരേ സമയത്ത് അനേകം വാക്കുകൾ പറയുന്നതായി തോന്നും. ഒരു ശബ്ദമേ പറഞ്ഞുള്ളെങ്കിലും ഒരായിരം വാക്കുകളുടെ പ്രതീതി തോന്നും. തീ ഒരേ സമയത്ത് പ്രകാശവും ചൂടും തരും. അതുകൊണ്ട് ഗ്രന്ഥകർത്താവ് തസ്മാത് ഭേഷജം സമ്യക് അവചാര്യമാണം, ശലാക്യമാറ്, ശരിയായി ഉപയോഗിക്കുന്ന ഔഷധം ധാതുവിനെ വർധനവുള്ളിടത്ത് കുറച്ചും കുറവുള്ളിടത്ത് വർദ്ധിപ്പിച്ചും സമാനതയിൽ നിലനിർത്തും. സാമാന്യം വൃദ്ധി കാരണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് വൃദ്ധനായ ഒരുവൻ്റെ ധാതുക്കൾ ക്ഷയിക്കുന്നത്? സാമാന്യ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും എന്തുകൊണ്ട് വാർദ്ധക്യത്തിൽ വളർച്ചയുണ്ടാകുന്നില്ല? ആയുർവേദത്തിൻ്റെ ചിന്തയുടെയും ദർശന സാമർഥ്യത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും എല്ലാം വഴി പ്രസ്പഷ്ടമാക്കുന്ന വചനങ്ങളാണിവയെല്ലാം. അതിലുപരി ആ അന്വേഷണം നടത്തിയവർ അതിനെ ഉദാഹരണങ്ങളെക്കൊണ്ട് സമർത്ഥിപ്പിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന സാധാരണന് പോലും മനസ്സിലാകുന്നത്ര ലളിത കോമളമായി അവതരിപ്പിക്കുകയും അവൻ്റെ അന്വേഷണ ഔത്സുക്യത്തെ വർദ്ധിപ്പിക്കുകയും അത് ജനജീവിതത്തിൻ്റെ സാമാന്യ തത്വങ്ങളിലേക്ക് ഇറങ്ങിക്കിറക്കി കൊണ്ടുവരികയും അതിനെ സാർവകാലിക പ്രയോജനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുവാൻ എത്തിച്ചുകൊണ്ടുമാണ്.
ഈ ഒരു വികാസമുള്ള ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും ആയുർവേദ വിജ്ഞാനത്തെയും എന്ത് കാരണം കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടാണ് യാതൊരു ജീവിത പ്രയോജനവും കിട്ടാത്തതായ സന്ദേശങ്ങളെ സ്വീകരിച്ച് അനാരോഗ്യവും ദുഃഖവും മാത്രം പെരുക്കി കച്ചവട തന്ത്രങ്ങളിൽ മുഴുകി ആധുനികർ ജീവിക്കുന്നതെന്ന് നാം ആലോചിച്ച് നോക്കേണ്ടതാണ്. ഈയൊരു സങ്കേതം ദോഷ സമ്മൂർച്ഛനം വ്യക്തിയിലുണ്ടായിക്കഴിഞ്ഞാൽ സമാനങ്ങളായ ഭക്ഷണവും തുടർന്ന് ദോഷവർദ്ധനവിനെ ഉണ്ടാക്കില്ല. അതാണ് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നത്. ദോഷ സമ്മൂർച്ഛനം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതവിടെ പ്രയോഗത്തിൽ വരാത്തത്. അതുപോലെയാണ് മധുരം മുതലായ രസങ്ങളുള്ള ഭക്ഷണവും കഫവും മറ്റും സമാനങ്ങളെങ്കിലും വേനൽക്കാലത്ത് വർദ്ധിപ്പിക്കാതിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് നാം പറയുന്നത് വിപരീത ഘടകങ്ങളുടെ സാന്നിധ്യം, അതായത് വാർദ്ധക്യം വേനൽക്കാലത്ത് വർദ്ധമാനമായ അളവിൽ താപത്തെ സഞ്ചയിക്കുന്നത്, അവിടെ സാമാന്യം വൃദ്ധിയുണ്ടാക്കുന്നില്ല. അവിടെ അസതി ച വിരോധകേ സാമാന്യം വൃദ്ധികാരണമിതതി സിദ്ധാന്ത. അതുകൊണ്ട് അവിടെ വൃദ്ധികാരണം ഇല്ല. വൃദ്ധന് സമാന സ്വഭാവമുള്ള ഭക്ഷണം ധാതുവർദ്ധനവിന് നിശ്ചയമായും കാരണമാകുന്നുണ്ടെങ്കിലും ശക്തങ്ങളായ വിപരീത ഘടകങ്ങൾ വാർദ്ധക്യത്തിൽ സന്നിഹിതമാകയാൽ പ്രസ്തുത വൃദ്ധി അനുഭവവേദ്യമാകുന്നില്ല. ദ്രവ്യസാമാന്യം മാത്രമാണ് ധാതുവർദ്ധനവിനു കാരണം, ഗുണസാമാന്യമല്ല. ഗുണങ്ങൾ പദാർത്ഥത്തെ ഉണ്ടാക്കുന്നില്ല. ഗുണസാമാന്യം ഗുണങ്ങളുള്ള പദാർത്ഥത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദ്രവ്യമാണ് ധാതുവൃത്തിക്ക് കാരണം. ചിത്രകത്തിൻ്റെ രൂക്ഷഗുണവും മറ്റും നോക്കി അത് വാദത്തെ വർദ്ധിപ്പിക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ അതുപയോഗിക്കുമ്പോൾ വാദം വർദ്ധിക്കുമെന്നത് ദൃഷ്ടാന്തമാണ്. ഗുണം ഗുണത്തെ മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. സാമാന്യത്തിൻ്റെ വൃദ്ധിക്കുള്ള സാമർഥ്യം പ്രത്യക്ഷത്തിൽ അല്ല, പരോക്ഷത്തിലാണ് എന്ന് നാം നേരത്തെ വെളിവാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വിശേഷത്തിൻ്റെയും. ഗ്രന്ഥവിസ്താരത്തെ ഭയന്ന് സാമാന്യ വിശേഷങ്ങളുടെ സൈദ്ധാന്തികതയെ ഇവിടെ കൂടുതൽ വിസ്തരിക്കേണ്ടതില്ല. ആയുർവേദ ഔഷധശാസ്ത്രത്തിനനിവാര്യമായത് മാത്രമാണ് ഇവിടെ വൈശേഷികത്തിൽ നിന്നെടുത്ത് വിശദീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വൈശേഷിക ദർശനത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കാവുന്നതുമാണ്. ത്രിദണ്ഡം, മൂന്ന് സ്തംഭങ്ങൾ, സത്വമാത്മാ ശരീരഞ്ച ത്രയമേത ത്രിദണ്ഡവത് ലോകസ്തിഷ്ഠതി സംയോഗസ്തത്ര സർവം പ്രതിഷ്ഠിതം സപുമംശ്ചേതനം തച്ച തച്ചാധികരണം സ്മൃതം വേദസ്യാസ്യ തദർത്ഥം ഹി വേദോയം സംപ്രകാശിതഃ. ചരകത്തിൻ്റെ 46-ാമത്തെയും 47-ാമത്തെയും ശ്ലോകമാണ്. സാമാന്യ വിശേഷങ്ങളെ കടന്നിട്ട് മൂന്ന് സ്തംഭങ്ങളെ പറയാൻ പോവുകയാണ്. സത്വം ആത്മാ ശരീരം. സത്വമാത്മാ ശരീരഞ്ച ത്രയമേത ത്രിദണ്ഡവത് ലോകസ്തിഷ്ഠതി സംയോഗ തത്തസർവം പ്രതിഷ്ഠിതം സപുമംശ്ചേതനം തച്ച തച്ചാധികരണം സ്മൃതം
வேதஸ்யஸ்ய ததர்த்தம் ஹி வேதோயம் சம்பிரகாஷிதா. முக்காலி, നമ്മൾ ക്യാമറയും മറ്റും എടുത്തു വെക്കുന്നത് മുക്കാലിയിലാണ്. സത്വം, ആത്മാ, ശരീരം എന്നിവ മൂന്നുമാണ് താങ്ങി നിർത്തുന്നത്. ഇവയുടെ യോഗമാണ്, സംയോഗമാണ് ഈ ലോകത്തെ തന്നെ താങ്ങുന്നത്. അതുകൊണ്ട് ഇതിനെ മുക്കാലി എന്ന് വിളിക്കും. ത്രിദണ്ഡവത്, ഈ ലോകത്ത് ചേതനനായ പുരുഷനാണ് മുഖ്യൻ. സപുമാംശ്ചേതനം, അതാണ് ആയുർവേദത്തിൻ്റെ വിഷയം. തച്ച തച്ചാധികരണം സ്മൃതം. ആയുർവേദം ആ പുരുഷനെയാണ്, എന്തിനെക്കുറിച്ചാണ്, ചികിത്സാധികൃത പുരുഷനാരാണ്. ചേതനൻ ശരീരത്തിലുള്ളപ്പോൾ മാത്രമാണ് രോഗങ്ങളോ ആരോഗ്യമോ ചർച്ചാവിഷയമാകുന്നത്. ചേതനൻ വിട്ടുപോയിക്കഴിഞ്ഞ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോന്നും ചേതനൻ ഉള്ളപ്പോഴുള്ള അറിവല്ല. അതുകൊണ്ട് ഈ അറിവ് നേടാൻ മൃതശരീരങ്ങളെ ഉപയോഗിച്ചാൽ മാത്രം പോരാ. അവയിൽ നിന്ന് ശരീരത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും, അതനിവാര്യമാണ്, അത് പഠിച്ചിരിക്കാം. എന്നാൽ അത് വെച്ച് ചികിത്സിക്കാനാവില്ല. അത് ശരീരിയായിരിക്കുന്ന ജീവനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കാണിക്കുന്നില്ല. അതുകൊണ്ട് ചേതനനായ പുരുഷനെയാണ് മുഖ്യമായി കരുതേണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യമായ ഒരു വൈദ്യസമ്പ്രദായം ഇവിടെ വരികയും ജീവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തിലെ അവയവങ്ങളെ വെച്ചുകൊണ്ട് ചികിത്സിച്ച് ഈ മനുഷ്യരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുമെന്ന് അറിയുകയും അങ്ങനെ വരുന്ന ഒരു കാലത്ത് ഒരു പ്രാവശ്യം വായിച്ചൊന്നോർത്ത് എൻ്റെ മൃതശരീരം പോലെ കിടക്കുന്ന ശരീരമല്ല ഡോക്ടർ, ഞാനാണ് നിങ്ങളോട് സംവദിക്കുന്നത്, എൻ്റെ ശരീരത്തെ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല, എൻ്റെ വീടും എൻ്റെ ചുറ്റുപാടും ഞാൻ കാണുന്ന ലോകവും എല്ലാം അടങ്ങുന്നത് എന്നിലുണ്ടാക്കുന്ന ഭാവതലങ്ങളെ മുഴുവൻ സമഗ്രമായി അംഗീകരിച്ചുകൊണ്ട് ഒരു ജീവൻ മറ്റൊരു ജീവനോട് നടത്തുന്ന സംവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്നെ ചികിത്സിക്കാമെങ്കിൽ ചികിത്സിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ജീവനും അറിവുമുണ്ടെന്നും എനിക്കറിവില്ലെന്നും ജീവനില്ലെന്നും എനിക്ക് ശരീരം മാത്രമേ ഉള്ളൂവെന്നും അതുകൊണ്ട് എൻ്റെ ബയോകെമിസ്ട്രിയും ഫിസിയോളജിയും അനാട്ടമിയും മാത്രം വെച്ചുകൊണ്ട് എൻ്റെ ജീവനെ മാറ്റി നിർത്തി നിങ്ങൾ നടത്തുന്ന അപഗ്രഥനങ്ങളും പഠനങ്ങളും രീതികളും വിധാനങ്ങളും എന്നെ നാളെ മരണത്തിലേക്ക് നയിക്കുമെന്നും ഇന്ത്യക്കാരനായ ഏതൊരു മനുഷ്യനും തിരിച്ചറിയുകയും ആ അറിവിൽ അമർന്നു നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി തന്നെ ചികിത്സിക്കുന്നവനോട് പറയാൻ ശേഷിയും ശേമുഷിയും നേടുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ഋഷിയുടെ അന്തസ്ഥ ചൈതന്യം ഈ വാക്കുകളിൽ തുടിച്ചു നിൽക്കുന്നുണ്ട്. മാനവ ചേതനയെ പിടിച്ചുലയ്ക്കുന്ന, ചേതനനെ ചേതനൻ കാണുന്ന, ചേതനയോട് ചേർത്ത് വച്ച് അന്വേഷിക്കുന്ന ഒരു പഠനം. അതുകൊണ്ട് വളരെ കൃത്യതയോടെ ചേതനനായ പുരുഷനാണ് മുഖ്യം. അതാണ് ആയുർവേദത്തിൻ്റെ വിഷയം. ആയുർവേദം സംപ്രകാശിതമായിരിക്കുന്നത് ചേതനനു വേണ്ടി മാത്രമാണ്, ജഡത്തിന് വേണ്ടിയല്ല. നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ ക്രമമനുസരിച്ച് ഗുണമാണ് അടുത്തതായി പറയേണ്ടത്. സത്വം മനസ്സ്, ആത്മാവ് ശരീരം എന്നിവയാണ് ആയുർവേദത്തിൻ്റെ സർവാതിരിക്തമായ പ്രത്യേകത. അതിൻ്റെ വിവരണമാണ് ആദ്യം നൽകുന്നത്. സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും വിവരണം, ഹേതുവിനെക്കുറിച്ചുള്ള അറിവ് രോഗകാരണത്തെ നൽകുന്നുണ്ട്.
അതായത് ഹേതു രോഗത്തിൻ്റെ കാരണം, അതിനെ നൽകുന്നുണ്ട് സാമാന്യ വിശേഷങ്ങൾ. ലിംഗം രോഗലക്ഷണവും ഔഷധവും, അതായത് ചികിത്സ, തദ്വാര മനസ്സിലാക്കാൻ കഴിയുന്നു. സാമാന്യവും വിശേഷവും ഗ്രന്ഥത്തിലുടനീളം എല്ലാ ദ്രവ്യത്തിൻ്റെയും കാരണമെന്ന് നിർവചിച്ചിട്ടുണ്ടെങ്കിലും അധികരണം ഇതുവരെ പറഞ്ഞില്ല. അതിപ്പോൾ പറയുന്നു. ത്രിദണ്ഡമെന്നാൽ മുക്കാലി. വെള്ളവും മറ്റും കലത്തിലെടുത്തു വയ്ക്കുമ്പോൾ മുക്കാലിയിലാണ് എടുത്തു വയ്ക്കുന്നത്. ഈ ഉദാഹരണപ്രകാരം ഏതെങ്കിലും ഒരു കാലിന് കോട്ടം വന്നാൽ മുക്കാലി ഉപയോഗശൂന്യമാണെന്നാണ്. മുക്കാലി ഉപയോഗപ്രദമാകണമെങ്കിൽ മൂന്ന് കാലിനും കോട്ടം വരാതിരിക്കണം. അതുപോലെ ആത്മാവ്, മനസ്സ്, ശരീരം, ഈ മൂന്നിൽ ഏതിൻ്റെയും കോട്ടം നാശകരമാണ്, അനാരോഗ്യകരമാണ്. അപ്പം ഈ ലോകത്തെ, ആരോഗ്യത്തെ സമ്പൂർണമായി നിലനിർത്തുവാൻ മനസ്സും ശരീരവും ആത്മാവും, ആത്മാ ശരീരം മനസ്സ് ഈ മൂന്നും. ലോകമെന്നിവിടെ പറയുന്നത് ജീവലോകത്തെയാണ്. സാമാന്യം ചേർച്ച പരസ്പര സഹായത്തെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലാത്തത് അവ ശരീരത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ടുമാണ്. അവയുടെ സ്ഥൂല വ്യാപാരം സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ വ്യാപാരം സൂക്ഷ്മ ശരീരത്തിലുമാണ്. സർവമെന്ന പദം എല്ലാം, അതായത് കർമ്മഫലം, പൂർവജന്മങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയാണ്. അത്ര കർമ്മഫലം ച അത്ര ജ്ഞാനം ച അത്ര പ്രതിഷ്ഠിതം അത്ര മോഹ സുഖം ദുഃഖം ജീവിതം മരണം സ്വത. ശാലാക്യം 1:37 സ്പഷ്ടമായി ഇത് വിശദീകരിക്കും. അത്ര കർമ്മഫലം ച അത്ര ജ്ഞാനം ച അത്ര പ്രതിഷ്ഠിതം അത്ര മോഹ സുഖം ദുഃഖം ജീവിതം മരണം സ്വത. ഈ ശ്ലോകത്തിൽ അത് വിശദീകരിച്ചിരിക്കുന്നു. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയെല്ലാം പുരുഷൻ എന്ന് കണക്കാക്കിയിരിക്കുന്നു. ചേതനയെക്കുറിച്ചും ജീവനെക്കുറിച്ചും സംവേദനത്തെക്കുറിച്ചും ഇത്രയധികം അറിയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അപൂർവ വിജ്ഞാനത്തിൻ്റെ അനവധ്യ സുന്ദരങ്ങളായ ലോകങ്ങളിലേക്ക് മാനവചേതനയെ കൂട്ടിക്കൊണ്ടുപോയ ആ ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് നമസ്കരിക്കാം.